ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെസിയസ് ചാനൽ. അപ്പം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു പുതിയ വീഡിയോ വീണ്ടും ഇടുന്നത്. അപ്പം നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാം. മാങ്ങയും അതുപോലെ ചക്കക്കുരുവും ഉണക്കക്കൊഞ്ചും വെച്ചുള്ള ഒരു തേങ്ങ അരച്ചുള്ള ഒരു കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അത് വളരെ ടേസ്റ്റിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചക്കക്കുരു എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ അഞ്ചാറ് പച്ചമുളക് നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. അപ്പം ചക്കക്കുരു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചക്കക്കുരു എടുത്തേക്കുന്ന ഒരു അരക്കിലോ ചക്കക്കുരു ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ തൊലി മാത്രം കളഞ്ഞ ശേഷം ഞാൻ നീളത്തിൽ അരച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു ചട്ടി അടുപ്പെടുത്ത് വെക്കാം. അപ്പോൾ അതിലേക്ക് ചക്കക്കുരും അത് വേവിക്കാൻ ആവശ്യമായുള്ള വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളം ഞാൻ ചേർക്കുമ്പം ഇതിലേക്ക് ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല, കാരണം ചക്കക്കുരു വേവിക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് ഇതിനാവശ്യമായുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പകുതി തേങ്ങയാണ്. ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ട് തേങ്ങയും അതിൻ്റെ കൂടെ ഞാൻ രണ്ട് വെളുത്തുള്ളിയും അതുപോലെ രണ്ട് കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊച്ചുള്ളിയൊക്കെ ചേർത്താൽ മതി. പക്ഷേ ഞാൻ അതിൽ കൊച്ചുകൊണ്ടുള്ളിയും കൂടി ചേർത്ത ശേഷം നല്ല പേസ്റ്റ് വരുത്തി നമുക്ക് അരച്ചെടുക്കാം. ഈ സമയത്ത് നമ്മുടെ ചക്കക്കുരു ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങയും അതുപോലെ തന്നെ പച്ചമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ഇളക്കിയ ശേഷം നമുക്കിത് ഒന്നുകൂടെ ഒന്ന് വേവാൻ വേണ്ടി വെക്കാം. അപ്പോൾ മാങ്ങയും ഒക്കെ ചേർത്ത് അത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ വെന്ത് വന്ന സമയത്ത് നമുക്കിതിലേക്ക് സ്വല്പം മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മഞ്ഞൾ ചേർത്ത ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പം നിറമുള്ള മുളക് കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇപ്പം മുളക് പൊടി ഞാൻ ഒരു സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്നിട്ട് നമുക്കിനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ വേവാൻ വേണ്ടി, കാരണം ഓൾറെഡി ചക്കക്കുരു ഇപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ വെന്ത് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ഉപ്പ് ചേർക്കാവൂ. ഇപ്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലോണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇത് പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത തേങ്ങയാണ് അരച്ചത്, അതുകൊണ്ടാണ് ഇതായിട്ട് പിരിഞ്ഞ് പിരിഞ്ഞ് പോലെ ഇരിക്കുന്നത്, കാരണം അതിൻ്റെ എണ്ണ സെപ്പറേറ്റായി. അപ്പോൾ തേങ്ങ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം മാത്രമേ അരയ്ക്കാവൂ. അപ്പോൾ അതുകൂടെ ചേർത്ത ശേഷം നല്ലവണ്ണം ഇളക്കി ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയ ശേഷം നമുക്കിതൊന്ന് വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. അപ്പോൾ മിക്സിക്കകത്തുള്ള ബാക്കി ഇവിടെ സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ കറി വെന്ത് വന്നിട്ടുണ്ട്. നല്ലവണ്ണം തിളച്ച് നല്ല മണവും അതേപോലെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടി, കാരണം ഇത് വെറൈറ്റി ആണ്. ഇപ്പം മാങ്ങയുടെയും ചക്കടയൊക്കെ സീസൺ ആയതുകൊണ്ട് നമുക്ക് ഇത് സുലഭമായിട്ട് ചെയ്യാനൊക്കാവുന്ന ഒരു കറിയാണ്. അപ്പം ഇതിലേക്ക് നമുക്ക് കടുക് വറക്കണം. അപ്പം നമ്മൾ ഒരു പാൻ വെച്ച ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. സാധാരണ മറ്റുള്ള സൺഫ്ലവറോ ഒന്നും ഉപയോഗിക്കരുത്, വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായ ശേഷമേ കടുകിട്ട് കൊടുക്കാവൂ. അപ്പോൾ ഇവിടെ കടുക് ഒന്ന് ചെറുതായി പൊട്ടുന്ന സമയത്ത് നമുക്ക് കൂടുതലൊന്നും ഞാൻ ചെറുതായിട്ട് കൊച്ചുള്ളി തന്നെ വേണം, അല്ലാതെ സവാളയൊന്നും തന്നെ ചേർക്കില്ലേ. കൊച്ചുള്ളിയും കറിവേപ്പിലയും അതുപോലെ രണ്ട് വറ്റൽമുളക് കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത്. ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ച ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി നമുക്ക് കൊടുക്കാം. കൊച്ചുള്ളി എത്രയും ചേർക്കുന്നു അത്രയും തന്നെ ടേസ്റ്റാണ് ഇതിന്.
അപ്പം നമ്മൾ തിളച്ച് നമ്മൾ റെഡി ആയിരിക്കുന്ന കറിയിലേക്ക് നമുക്ക് ഈ കടു വറുത്തതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനും അതേപോലെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയാണ്. എല്ലാവർക്കും കുഞ്ഞുകുട്ടികൾക്കായപ്പോലും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും തന്നെ നമുക്ക് വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. താങ്ക് യു.